Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂരിലേക്ക് ഏവരെയും വരവേറ്റുകൊണ്ട് പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ക്ലോക്ക് ടവർ പ്രവർത്തനം ആരംഭിച്ചു. MLA TI മധുസൂദനൻ ക്ലോക്ക് ടവർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പയ്യന്നൂരിന്റെ പ്രവേശന കവാടത്തിൽ നവീകരിച്ച പെരുമ്പ ട്രാഫിക് സ്ക്വയറിൽ പയ്യന്നൂരിലേക്ക് സ്വാഗതമരളികൊണ്ട് റോട്ടറി ക്ലബ്ബ് അധികൃതർ നിർമ്മിച്ച ആകർഷകമായ ക്ലോക്ക് ടവർ പ്രവർത്തനമാരംഭിച്ചു. പയ്യന്നൂരിന്റെ പ്രൗഢിയായി പണിതീർത്ത ടവറിന്റെ അനാച്ഛാദന കർമ്മം TI മധുസൂദനൻ MLA നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് നരേന്ദ്രശേണായി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വാർഡ് കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിന് സമീപത്തുള്ള പൊതുവഴി അടക്കുന്നത് സംബന്ധിച്ച് അധികൃതർ പ്രതിസന്ധിയിൽ. സാമൂഹ്യവിരുദ്ധന്റെ നഗ്നതാ പ്രദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വഴി അടക്കണമെന്ന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുകയാണ്. എന്നാൽ കാലങ്ങളായി ഉപയോഗിക്കുന്ന പൊതുവഴി അടച്ചാൽ യാത്രാദുരിതം നേരിടേണ്ടിവരുമെന്ന ആശങ്കയിലാണ് കടന്നപ്പള്ളിയിലെ ജനങ്ങളുള്ളത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലിന് മുമ്പിൽ സാമൂഹ്യവിരുദ്ധർ നഗ്നതാ പ്രദർശനം പതിവാക്കിയതോടെയാണ് ഇതിന് സമീപത്തുള്ള പൊതുവഴി അടക്കണമെന്ന ആവശ്യമുയർന്നത്. കടന്നപ്പള്ളി പ്രദേശവാസികൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത്. അതിനാൽ തന്നെ പൊതുവഴി അടക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെയാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി പരിയാരത്തെ ക്യാമ്പസിന് ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നും ഹോസ്റ്റലിന് മുമ്പിലെ പൊതുവഴി അടക്കണമെന്നുമാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം SFIയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും നടന്നിരുന്നു. അതിനു പിന്നാലെ SFI പ്രവർത്തകർ ഈ റോഡും അടച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഈ റോഡ് നാട്ടുകാരിൽ ചിലർ തുറന്നു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഒരു വഴി മാരകമായിട്ട് സാമൂഹിക വിരുദ്ധർ കോളേജിൽ അതിക്രമിച്ച് കയറി വിദ്യാർത്ഥികളെ മാരകമായിട്ട് ശല്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ തന്നെ LH കയറിയിട്ട് അശ്ലീലത പ്രവർത്തനങ്ങൾ കാണിച്ചതെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയപ്പോൾ SFIയുടെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആ വഴി അടച്ചതാണ്. ഒരു കമ്പിവേലി വെച്ചിട്ട് ഒരു കാറിന് പോകാനുള്ള വഴി വിട്ടടച്ചതാണ്. അത് നമ്മളോട് പോലും കൂടി ആലോചിക്കാതെ ഇവിടുത്തെ അരക്കിയോ ഇരുട്ടിൻ്റെ മറവിൽ അത് അടച്ചു. ഇപ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാന്ത ഇഷ്യൂം കൂടിയും കാരണം വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പാളിനെ പോയി കണ്ടു. പ്രിൻസിപ്പാൾ പറയുന്നത് എന്താ പറയുക, ഇതൊരു പഞ്ചായത്തുമായിട്ടുള്ള എന്തോ നിയമപ്രശ്നമാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ബാധിക്കുന്നുള്ള പ്രശ്നം കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ഇന്നലെ വീണ്ടും ആ വഴി അടച്ചതാണ്. ഇപ്പോഴും ആ നാട്ടുകാർ ആ വഴി അതേപോലെ പൊളിച്ചിരിക്കുന്നു. നാട്ടുകാർ ആണോ ഒരു സാമൂഹിക വിരുദ്ധർ തന്നെ പറയണം, നാട്ടുകാരാണോന്നൊന്നും അറിയില്ല, ആരോ ഇരുട്ടിന്റെ മറവിൽ അത് വന്ന് പൊളിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വനിതാ ഹോസ്റ്റലിന് സമീപത്തുള്ള പൊതുവഴി പൂർണ്ണമായും അടക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കാനാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. TCV കുഞ്ഞിരാമ പൊതുവാളിന്റെ 34th ചരമവാർഷികം ആചരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി, ഖാദി പ്രചാരകൻ, സഹകാരി ജീവകാരുണ്യ പ്രവർത്തകൻ, സംഘാടകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന TCV കുഞ്ഞിരാമ പൊതുവാളിന്റെ 34th ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും ആചരിച്ചു. TCV കുഞ്ഞിരാമ പൊതുവാൾ ജന്മശതാബ്ദി സ്മാരക മന്ദിരത്തിൽ വച്ചാണ് ചടങ്ങ് നടന്നത്. MP രാജ്മോഹൻ ഉണ്ണിത്താൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായും ദേശീയ പ്രസ്ഥാനങ്ങളുമായും അഭേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥലമാണ്.
പയ്യന്നൂരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെയൊക്കെ ആ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്, പരിതാപകരമാണ്. അതിൽ ഞാനടക്കമുള്ള ആളുകൾക്ക് വേദനയുണ്ട്. എ രൂപേഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പി എം ദാമോദരൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എ കെ ശ്രീധരൻ, പി എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ ലാപ്ടോപ്പ് മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് തിരുവാരൂർ സ്വദേശി തമിഴ് സെൽവനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി വിദ്യാർത്ഥിനി അശ്വതിയുടെ 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പ് മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. ഇക്കഴിഞ്ഞ മെയ് 28 ജൂൺ 12 ഇടയിലാണ് മോഷണം നടന്നതെന്ന് പോലീസ് പറയുന്നു. കണ്ണൂർ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. പരിയാരം ഇൻസ്പെക്ടർ എം ജെ ജിജോ, എസ് ഐ ടി എസ് ശ്രീജിത്ത്, ക്രൈം സ്ക്വാഡ് എ എസ് ഐ എ ജി അബ്ദുൾ റൌഫ്, എസ് ഐ കെ വി ശശിധരൻ, നൌഫൽ അഞ്ചിലത്ത്, കെ വി മനോജ്, കെ പ്രമോദ്, പി വി വിശ്വനാഥൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംഭവ ദിവസം പരിയാരം മെഡിക്കൽ കോളേജ് 8-ാം നിലയിലെ 802-ാം നമ്പർ ബ്ലോക്കിലെ പി ജി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിൽ കയറിയാണ് ഇയാൾ മോഷണം നടത്തിയത്. കണ്ണൂരിൽ നിന്നും ഓട്ടോറിക്ഷയിലെത്തിയ തമിഴ് സെൽവൻ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അകത്ത് കടന്നത്. അതിനായി വ്യാജ തിരിച്ചറിയൽ കാർഡും പ്രതി ഉപയോഗിച്ചു. മോഷണത്തിന് ശേഷം തിരികെ മടങ്ങിയ ഇയാൾ പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ സഞ്ചരിച്ച ഓട്ടോ കണ്ടെത്തിയതും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശേഖരിച്ച യാത്രാവിവരങ്ങളും പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. 2021 ജനുവരിയിൽ ഗുജറാത്തിൽ നടന്ന മോഷണക്കേസിലും തമിഴ് സെൽവൻ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഈ വർഷത്തെ ലയൺസ് ക്ലബ്ബ് ദൃശ്യമാധ്യമ പുരസ്കാരം കൈരളി ടി വി മലബാർ മേഖലാ മേധാവി പി വി കുട്ടന് ലഭിച്ചു. കേരളത്തെ ഇളക്കിമറിച്ച അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 30 കണ്ണൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. പത്രവാർത്താ വിഭാഗത്തിലെ അവാർഡ് മാതൃഭൂമി ദിനപത്രത്തിലെ എം പി സൂര്യദാസിന് ലഭിച്ചു. സംയുക്ത കർഷക സമര സമിതി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ആണ്ടാം കോവൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ വി വാസു ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കർഷക സമര സമിതി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ആണ്ടാങ്കോവൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കെ പത്മനാഭൻ അധ്യക്ഷനായി. CPIM കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ വി വാസു ഉദ്ഘാടനം ചെയ്തു. വി രാഘവൻ, പപ്പൻ കുഞ്ഞിമംഗലം, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കെ വി ഗോപാലൻ, ശ്രീജിത്ത് കുഞ്ഞിമംഗലം, കെ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതി പഴയങ്ങാടിയിൽ ധർണ നടത്തി. CITU ജില്ലാ ട്രഷറർ അരക്കൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്ന ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതി ആവശ്യപ്പെട്ടു. പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. EP ബാലൻ, കെ വിജയൻ, കെ പത്മനാഭൻ, IV ശിവരാമൻ, കെ രാമദാസൻ, മടപ്പള്ളി പ്രദീപൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മരവ്യവസായത്തെയും പിടിമുറുക്കി കോവിഡ്. കടുത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ വ്യവസായം കടന്നുപോകുന്നത്. ഇന്ന് തികച്ചും അരക്ഷിതാവസ്ഥയിലാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ. കോവിഡിന് മുൻപ് തന്നെ ഈ വ്യവസായം പ്രതിസന്ധിയെ നേരിട്ടു തുടങ്ങിയിരുന്നു. മരത്തടികൾ മില്ലിൽ വെറുതെ കെട്ടിക്കിടക്കുകയാണ്. മില്ലുകളാകട്ടെ പലതും മെല്ലെപ്പോക്കിലുമാണ്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി മരമില്ലുകൾ പ്രവർത്തിച്ചിരുന്നു. പിന്നീടത് നാമമാത്രമായി ചുരുങ്ങി. കൂനിന്മേൽ കുരു എന്ന പോലെ കോവിഡും രംഗത്തെത്തിയപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ മേഖല. ഇപ്പോൾ മരങ്ങൾക്ക് വിപണി മൂല്യം കുറവാണ്. സാധാരണക്കാരന് ഒരു മരം വിൽക്കുക എന്നത് ശ്രമകരവും നഷ്ടത്തിൽ കലാശിക്കുന്ന ഒന്നുമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ പ്രത്യക്ഷവും പരോക്ഷവുമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കാർഷിക വിജ്ഞാന വ്യാപനം ശക്തിപ്പെടുത്തൽ പദ്ധതിയുടെ ഭാഗമായി എരമം കുറ്റൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ പരിസരത്ത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിജയൻ PP അധ്യക്ഷതയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
കൃഷി ഓഫീസർ രസ്ന കെ പി, മെമ്പർ സി വി ബാലകൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തമ്പാൻ ടി, രമേശൻ കെ, ലിജോ എം ജെ, സന്ദീപ് എം എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് വിവിധ നടീൽ വസ്തുക്കൾ ന്യായവിലയിൽ ലഭ്യമാക്കിയ പരിപാടി വൻ വിജയമായി മാറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഹരിത കേരള മിഷന്റെ കണ്ണൂർ ജില്ലയിലെ 20-ാമത്തെ ദേവഹരിതം പച്ചത്തുരുത്ത് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്തും ക്ഷേത്ര പരിപാലന സമിതിയും ഹരിത കേരളം മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രകുളത്തിന് സമീപം വൃക്ഷത്തൈ നട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഖ്യ ചുമതലക്കാരനും ഗ്രാമവികസന വകുപ്പിൽ ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുമായ കെ എം രാമകൃഷ്ണന് യാത്രയയപ്പ് നൽകി. ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു. പി ഗോവിന്ദൻ, കെ എം രാമകൃഷ്ണൻ, പി പി ഷാജിർ, കെ എൻ ഗീത, സി പി ഷിജു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിൽ മെല്ലെ പോക്കെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിൽ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി അപേക്ഷ നൽകി ആയിരങ്ങൾ കാത്തിരിക്കുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്. സർക്കാർ തലത്തിലുള്ള നിസ്സംഗത മൂലം ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുന്നതിനോ അർഹതയുള്ളവരെ ഉൾപ്പെടുത്തി മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ല. അന്തിയുറങ്ങാൻ വീടില്ലാത്ത പാവപ്പെട്ടവർക്കുള്ള ലൈഫ് പദ്ധതി നടപ്പാക്കുന്നതിലെ സർക്കാർ അമാന്തത്തിനെതിരെയാണ് സായാഹ്ന ധർണ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മെഹബൂബ് ഐറ്റി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ്, എസ് ടി യു, എം എസ് എഫ് പ്രവർത്തകർ ധർണയിൽ അണിനിരന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കുഞ്ഞാമദ്, സെക്രട്ടറി വി വി അബ്ദുള്ള, ടി എസ് നജീബ്, വി വി പി ഷുഹൈബ്, ടി പി അഹമ്മദ് ഹാജി, എ കെ ഹാഷിം, സിറാജ് വടക്കുംപാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ മത്സ്യ മാർക്കറ്റിലും മത്സ്യ വിപണന സ്റ്റാളുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലും മത്സ്യ വിപണന സ്റ്റാളുകളിലുമാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴകിയ മത്സ്യം വിൽപ്പന നടത്തുന്നതായി പരാതി ഉയർന്നതോടെയാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കയച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം തൃക്കരിപ്പൂർ സർക്കിൾ ഓഫീസർ സുജയന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കാര്യമായ പരിശോധനകളോ പഞ്ചായത്ത് ഇടപെടലുകളോ ഇല്ലാത്ത മാർക്കറ്റുകളിൽ പഴകിയ മത്സ്യം യഥേഷ്ടം വിറ്റുപോകുന്നതായി ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി തൃക്കരിപ്പൂരും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന മത്സ്യങ്ങളാണ് വ്യാപകമായി വിറ്റുപോകുന്നതെന്ന് വാർത്തകൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മിന്നൽ പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ ലീഗിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി. പടന്ന പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വി കെ ഹനീഫ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞിക്കളനാട് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമുന്നതരായ നേതാക്കൾ ഐ എൻ എല്ലിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച എം കെ സി അബ്ദുൾ റഹ്മാൻ, എ സി കമാൽ, കെ വി അബ്ദുൾ അസീസ് തുടങ്ങിയവർക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പടന്ന പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വി കെ ഹനീഫ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി കളനാട് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. ആദർശ രാഷ്ട്രീയത്തിന്റെ വിജയമാണ് നാഷണൽ ലീഗിന് കിട്ടുന്ന അംഗീകാരവും വർദ്ധിച്ചു വരുന്ന ബഹുജന പിന്തുണയുമെന്ന് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. കേൾക്കുന്നില്ല. നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആരാന്ന് വരുന്നുണ്ട്, വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുപോകണം. അവരെ കഴിവും
പ്രവർത്തനം, അവർ ശൈലിയും പാർട്ടിയോടുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇത് നമ്മുടെ തലമുറ മാറി മാറി തലമുറ കൈമാറിയിട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പുറമേ നിന്നും നിരീക്ഷിച്ച ശേഷം ശരിയുടെയും നീതിയുടെയും പക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് INL-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് പുതുതായി എത്തിയവർ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. യോഗത്തിൽ മണ്ഡലം മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് റസാഖ് പുഴക്കര, മമ്മു കോട്ടപ്പുറം, KP മൊയ്തു, AC ഷാഹുൽ ഹമീദ്, AC മുഹമ്മദ് ഹാജി, ഫൈസൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂൾ പഠന സഹായ ജാഗ്രതാ സമിതി പഠനോപകരണ വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കൂട്ടൻ നിർവഹിച്ചു. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂൾ പഠന സഹായ ജാഗ്രതാ സമിതി പഠനോപകരണ വിതരണം നടത്തി. പഠനോപകരണ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കൂട്ടൻ നിർവഹിച്ചു. പ്രീത പി, വി തമ്പാൻ, MV ദിനേശ്, NV അശോകൻ, PV ചന്ദ്രൻ, പി ചന്ദ്രമതി, എം ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.